ഒടുവിൽ മോചനം മണിമുത്താറിൽ നിന്നും രാത്രി ഏകദേശം ഏഴ് മണിക്കൂർ യാത്ര ചെയ്താണ് അരിക്കൊമ്പനെ അപ്പർ കോതയാർ വനത്തിൽ എത്തിച്ചത് നീണ്ട ഇരുപത്തെട്ട് മണിക്കൂറാണ് കൊമ്പൻ ലോറിയിൽ നിന്നത് ഒടുവിൽ അരിക്കൊമ്പനെ അപ്പർ കോതയാറിൽ തുറന്നു വിട്ടു തീരെ അവശനായിരുന്നു അരിക്കൊമ്പൻ ആരോഗ്യം വളരെ മോശമാണ് ഒരു കാലിന് ഇപ്പോൾ പരിക്കുണ്ട് എന്ന് വ്യക്തമായിട്ടുണ്ട് തുമ്പിക്കൈയിലെ പരിക്ക് തീർത്തും ഗുരുതരമാണ് പരുക്ക് ആഴമുള്ളതും പഴുത്തിട്ടുമുണ്ട് ആനയെ ലോറിയിൽ ഇരിക്കാൻ അനുവദിച്ചിരുന്നില്ല പലതവണ ഇരിക്കാൻ ആന ശ്രമിച്ചപ്പോഴും വടികൊണ്ട് അടിച്ചു എഴുന്നേൽപ്പിച്ചു നിർത്താൻ ശ്രമിച്ചു ക്രൂരതയാണ് എന്നാൽ ആന ഇരുന്നാൽ പിന്നെ എണീക്കില്ല എന്നും ചരിയാനുള്ള സാധ്യത ഉണ്ട് എന്നും വിദഗ്ധർ പറയുന്നു ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞതായിരുന്നു അരിക്കൊമ്പൻ്റെ കാടുമാറ്റം മയക്കൂടി വെച്ച ആനയുടെ ആരോഗ്യം പഴയതുപോലെയാവാൻ സമയമെടുക്കും കഴിഞ്ഞ ദിവസത്തെ യാത്രയിൽ ആനയ്ക്ക് ഭക്ഷണവും വെള്ളവും കൃത്യമായി കിട്ടിയിട്ടില്ല കൊടും ചൂടിൽ മയക്കുവടിയുടെ ആഘാതത്തിലായിരുന്നു യാത്ര വെള്ളം കുടിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് വ്യക്തമാണ് കൃത്യമായ ജീവസംരക്ഷണം ഇനിയും ആനയ്ക്ക് കിട്ടിയില്ലെങ്കിൽ ആന ചെരിയാനുള്ള സാധ്യതയുണ്ട് ആവാസ വ്യവസ്ഥയിലെ മാറ്റവും ആരോഗ്യസ്ഥിതിയും നിർണായകമാണ് കാരണം മൂന്നാമത്തെ ആവാസ വ്യവസ്ഥയിലേക്കാണ് വെറും നാൽപ്പത് ദിവസത്തിനുള്ളിൽ അരിക്കൊമ്പൻ മാറുന്നത് അരിക്കൊമ്പനെ കേരളത്തിനു കൈമാറണമെന്ന് പറഞ്ഞു മദ്രാസ് ഹൈക്കോടതിയിൽ കൊടുത്ത ഹർജി കോടതി ഫോറസ്റ്റ് ബെഞ്ചിന് വിട്ടിട്ടുണ്ട് അടിയന്തര പ്രാധാന്യം ഈ വിഷയത്തിൽ ഇല്ല എന്നാണ് കോടതി നിരീക്ഷിച്ചത് പരാതിക്കാരിയായ എറണാകുളം സ്വദേശി റബേക്ക ജോസഫിനെ കോടതി പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്തു പബ്ലിക് സ്റ്റെൻഡ് ആണ് എന്നും പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ഹർജി എന്നും കോടതി പറഞ്ഞു ഈ വിഷയത്തിൽ ചില കാര്യങ്ങൾ എനിക്കും പറയാനുണ്ട് എന്തുകൊണ്ടാണ് അരിക്കൊമ്പനെ മയക്കുവെടി വെച്ച് പിടികൂടുന്നതിന് മുമ്പ് ഹർജി കൊടുത്തില്ല അതിനു മുമ്പ് തന്നെ ഹർജി കൊടുക്കാമായിരുന്നില്ലേ പിടികൂടിയതിനു ശേഷം കൊടുത്ത ഹർജിയും അരിക്കൊമ്പന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ അവന് തുറന്നു വിടുന്നതിനുള്ള അനിശ്ചിതത്വം ഈ ഹർജി കാരണം ഉണ്ടായി എന്ന് വ്യക്തമാണ് നീണ്ട ഇരുപത്തെട്ട് മണിക്കൂർ അരിക്കൊമ്പന് നിൽക്കേണ്ടി വന്നു മൃഗസ്നേഹികൾ എന്ന് പറഞ്ഞു നടക്കുന്നവരുടെ ചിലരുടെ അനാവശ്യ ഇടപെടലാണ് കാര്യങ്ങൾ ഇത്രത്തോളം വഷളാക്കിയത് എന്ന് പറയാതെ വയ്യ അരിക്കൊമ്പന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ഒരു പരിധിവരെ ഈ അനാവശ്യ ഇടപെടൽ നടത്തിയ മൃഗസ്നേഹികളുടേതാണ് ചിന്നക്കനാലിൽ നിന്നും സർക്കാർ അരിക്കൊമ്പനെ പിടികൂടി വേറൊരിടത്തേക്ക് മാറ്റാൻ പോകുമ്പോൾ തുടങ്ങിയതാണ് ഇവരുടെ അനാവശ്യമായ ഇടപെടൽ ഈ ഇടപെടലാണ് അരിക്കൊമ്പനെ ഇപ്പോൾ കോതയാർ വനത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഈ ദുരിതയാത്രയ്ക്ക് കാരണവും ഈ ഇടപെടലാണെന്ന് പറയാതെ വയ്യ ഭൂമാഫിയെയും റിസോർട്ട് മാഫിയയും വിസ്മരിക്കുന്നില്ല എന്നാലും ഈ അനാവശ്യ ഇടപെടലാണ് അരിക്കൊമ്പനെ ഇത്രത്തോളം വേദനാജനകമായ കാര്യത്തിലേക്ക് എത്തിച്ചത് എന്ന് പറയാതെ വയ്യ സർക്കാർ കുങ്കിയാക്കാതെ അരിക്കൊമ്പനെ സംരക്ഷിക്കുമായിരുന്നു എന്നാണ് ഇപ്പോൾ വനം മന്ത്രി വരെ പറയുന്നത് എന്തായാലും അരിക്കൊമ്പന്റെ ആരോഗ്യം വീണ്ടെടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അരിക്കൊമ്പൻ ഇപ്പോഴുള്ള അപ്പർ കോതയാറിന്റെ ഇരുവശവും കേരള വനങ്ങളാണ് നെയ്യാർ വന്യജീവി സങ്കേതവും അതുപോലെ വന്യജീവി സങ്കേതവും പൊന്മുടിയും ഇതിനടുത്തു തന്നെയാണ് കൊമ്പൻ കേരളത്തിൽ വീണ്ടും എത്തുമോ എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ രേഖപ്പെടുത്തുക താങ്ക്